Sankos EasyMax. And here mentioning about how the decimal expansion change in non-terminating or recurring into P by Q form, isn't it? E P by Q form like നമ്മൾ ഡെസിമൽ എക്സ്പാൻഷനെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സി സി 0.4 റെക്കറിംഗ് ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ്. ദിസ് ഡെസിമൽ എക്സ്പാൻഷൻ ഇസ് നോൺ ടെർമിനേറ്റിംഗ്, ഓക്കെ, റെക്കറിംഗ് ആണ്. ഇതിനെ എങ്ങനെയാണ് പി ബൈ ക്യൂ ആയിട്ട് എഴുതാൻ സാധിക്കുക? നിങ്ങൾ ഇത് കുട്ടികൾ, മിക്ക കുട്ടികളും ഇത് ഭയങ്കര പ്രയാസമായിട്ടാണ് ഇത് പറഞ്ഞത് അല്ലേ? അങ്ങനെ ഇത് വേണ്ട, വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെ വെച്ചാൽ ഈ റെക്കറിംഗ് നമ്പർ ഡെസിമലിന് അടുത്താണെങ്കിൽ ഇറ്റ് ഇസ് കറക്റ്റ് പൊസിഷൻ. ഓക്കെ, സോ ദിസ് നമ്പർ വിൽ ടേക്കൺ ആസ് എക്സ്. എക്സ് ഈക്വൽ ടു 0.4 റെക്കറിംഗ് എടുക്കാം. ഓക്കെ, ഇനി റിയൽ നമ്പർ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഈ റെക്കറിംഗ് നമ്പർ ഡെസിമൽ, ഈ റെക്കറിംഗ് നമ്പറിന്റെ ഡെസിമൽ പ്ലേസ് ഡെസിമൽ ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇത് വൺസ്, ഇത് ടെൻസ്. സോ യു ഹാവ് ടു ടേക്ക് ആസ് 10x ഈക്വൽ 10 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്ലേസ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് എടുക്കാം, ലെഫ്റ്റ് ഡെസിമൽ ഇപ്പുറത്ത്. ദാറ്റ് ഇസ് ഹോൾ നമ്പർ പാർട്ട്. ദിസ് ഇസ് ഹോൾ നമ്പർ പാർട്ട് ആൻഡ് ദിസ് ഇസ് ഡെസിമൽ നമ്പർ പാർട്ട്. ഓക്കെ, അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 4, ഒരു 4 ഇങ്ങോട്ട് പോകും. അപ്പൊ 4.4 റെക്കറിംഗ്. ഓക്കെ, ഈ ഭാഗം വെച്ചാൽ റെക്കറിംഗ് ആണ്. അതായത് 4 4 4 4 പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കാം. അപ്പൊ ഇതും ഇതും കിട്ടാൻ മനസ്സിലാക്കാം 4 4 റെക്കറിംഗ് ആണ്. അപ്പൊ ഇത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ജസ്റ്റ് ഇനി നോക്കിയേ, ഇനി 10x മൈനസ് എക്സ്, ഇത് 4.4 റെക്കറിംഗ് മൈനസ് ഇത്, അതായത് ഇതിന്റെ വാല്യൂ 10. നമുക്ക് ഇങ്ങനെ എഴുതാം, 10x മൈനസ് എക്സ് ഈക്വൽ 10x വാല്യൂ എന്തോ 4.4 റെക്കറിംഗ് മൈനസ് എക്സിന്റെ വാല്യൂ എന്തോ 0.4 റെക്കറിംഗ്. 10x മൈനസ് എക്സ് എന്തോ 9x. ഓക്കെ, 9x ഈക്വൽ ഇതില് 0.4 റെക്കറിംഗും 0.4 റെക്കറിംഗ് ക്യാൻസൽ. ദാറ്റ് ഇസ് ഹിയർ ഇസ് 0, ഹിയർ ഇസ് 4. ജസ്റ്റ് റൈറ്റ് ഡൗൺ 4. x ഈസ് ഈക്വൽ ടു 4/9. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി സെയിം നമുക്ക് 0.222 എന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ ഡെസിമൽ ഫോമിനെ പി ബൈ ക്യൂ ആക്കി നമ്മൾ മാറ്റണം. എങ്ങനെ എഴുതും? അപ്പൊ നമുക്കറിയാം ഇത് 0.22 ഡോട്ട് 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 ആണ്. അപ്പൊ ഇത് 2 റെക്കറിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇത് എങ്ങനെ എഴുതുക, 0.2 റെക്കറിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇത് ആസ് ഇറ്റ് ഇസ്, ഇതുപോലെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തന്നെ ഇങ്ങനെയും വരാൻ ക്വസ്റ്റ്യൻ, ഇങ്ങനെയും വരാൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് റിയക്ട് ഇസ് എ കറക്റ്റ് പൊസിഷൻ ആണ് അല്ലെ. ഈ റെക്കറിംഗ് നമ്പർ ഡെസിമലിന് അടുത്തായിരിക്കും, സോ ഇറ്റ് ഇസ് കറക്റ്റ് പൊസിഷൻ. അപ്പൊ ഇത് എക്സ് ആയിട്ട് എടുക്കാം, എക്സ് ഈസ് ഈക്വൽ ടു 2 റെക്കറിംഗ്. ഓക്കെ, അതായത് 0.2 റെക്കറിംഗ് എടുക്കാം. ഇനി അടുത്ത് ഇവിടെ എന്തോ 10x അല്ലെ, ഈ 2.0 റെക്കറിംഗിന്റെ അടുത്താണല്ലോ ഈ ഡെസിമൽ ഇരിക്കുന്നത്, ഇത് ടെൻസ് പ്ലേസ് ആണ് അല്ലെ. ഇതിനടുത്തായി ടെൻസ് 10x ഈസ് ഈക്വൽ ടു 10 കൊണ്ട് മാറ്റുന്നത് ഒരു 2 ഇമ്പറിച്ച. അപ്പം അല്ലേ, 2. എത്രയാ? 0.0 റെക്കറിംഗ് അല്ലെ. അപ്പം ഇവിടെ 2 റെക്കറിംഗ്. അപ്പം ഇവിടെ പോയിന്റ് വേണ്ട, അപ്പൊ ഇവിടെ 0.2 ഇത് വേണ്ട, മനസ്സിലായല്ലോ. അപ്പൊ 2.2 റെക്കറിംഗ് ഇത് വേണ്ട, 0.2 റെക്കറിംഗ്. അപ്പൊ 10x വാല്യൂ ആണ് 2 റെക്കറിംഗ്. അപ്പൊ 10x മൈനസ് എക്സ് ഈക്വൽ 10x വാല്യൂ ആണ് 2.2 റെക്കറിംഗ്. 2.2 റെക്കറിംഗ് മൈനസ് എത്രയാ? 0.2 റെക്കറിംഗ്. Isn't it? അപ്പൊ 10x മൈനസ് എക്സ് 9x ഈക്വൽ 0.2 റെക്കറിംഗ്, 0.2 റെക്കറിംഗ് ക്യാൻസൽ. ഹിയർ ഇസ് ഓൾസോ 2. That is x is equal to 2/9. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കി, 0.7 റെക്കറിംഗ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ വ്യത്യാസമാണ്. ഇവിടെ നോക്കി, റെക്കറിംഗ് ഡെസിമലിന് നിയറസ്റ്റ് അടുത്തായി അല്ലെ, 4 കയറി അവിടെ നിൽക്കുക. ഈ 4 ഇങ്ങോട്ട് ചാടിച്ചാൽ ഈ റെക്കറിംഗ് 7 അടുത്ത് വരും. അപ്പം ഇവനെ ചാടിക്കാൻ എന്താ വഴി?
അല്ലെ അപ്പോൾ ഇത് 10x ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് x ആയിട്ട് എടുത്താൽ കറക്റ്റ് പൊസിഷൻ അല്ല അല്ലെ അപ്പോൾ നമുക്ക് ഇത് x ആയിട്ട് എടുത്താൽ 0.47 is taken as x പക്ഷേ ഇത് എടുക്കാൻ പറ്റില്ല x എടുക്കാൻ പറ്റില്ല ഇത് കറക്റ്റ് പൊസിഷൻ അല്ല അപ്പോൾ ഇവനെ നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ 4 നെ ഇപ്പോൾ ചലിക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ 4 നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ 4 ഇപ്പോൾ ചാണ് അപ്പോൾ എത്രയാണ് വരുന്നത് 4.7 റിക്കറിംഗ് ഈക്വൽ ടു എന്താണ് 10x കാരണം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ അപ്പോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ 10x അപ്പോൾ ഇതാണ് കറക്റ്റ് പൊസിഷൻ അല്ലേ ദിസ് പൊസിഷൻ ഈസ് കറക്റ്റ് പൊസിഷൻ ഇനി ഇതിനെ ആക്ച്വൽ ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാ ഈ ഈ രണ്ട് നമ്പർ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് നമ്പറിനെ അടുത്ത് നോക്കുമ്പോൾ ഈ 4 7 അപ്പോൾ നോക്കുമ്പോൾ എത്രയാണ് ഡെസിമൽ പ്ലേസ് എവിടെയായിരിക്കും 100 പ്ലേസിലാണ് അപ്പോൾ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 100 അപ്പോൾ ഈ രണ്ട് നമ്പർ ഇപ്പുറത്താണ് അപ്പോൾ 100 നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ വരുന്നത് 47.7 റിക്കറിംഗ് അല്ലേ കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ചാടി അപ്പൊ ഇങ്ങനെ ഈക്വൽ ടു എന്തായിരിക്കും ഇത് 100x ഓക്കെ അപ്പൊ ഇനി 100x - 10x 100x - 10x ഈക്വൽ എത്രയായിരിക്കും 100x വാല്യൂ എന്താണ് 47.7 റിക്കറിംഗ് മൈനസ് 4.7 റിക്കറിംഗ് isn't it അതുപോലെ 100x - 10x എത്രയാ 9x 90x sorry 90x 100x - 10x 90x equal 0.7 recurring 0.7 recurring cancel okay 47 - 4 that is 43 x is equal to 43/90 ഇത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ല റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ല so as it is this is the answer ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് നോക്കിയേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എല്ലാം റെക്കറിംഗ് ഡെസിമൽ അടുത്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ ദൂരെയാണ് കാരണം അല്ലെ ഡെസിമൽ ഈ റെക്കറിംഗ് ദൂരം അതുകൊണ്ടാണ് 4 നമ്മൾ ഇപ്പോൾ ചാടിച്ചാൽ ഈ റെക്കറിംഗ് ഉള്ള 7 നിയറസ്റ്റ് ആയിട്ട് വരും കണ്ടോ അല്ലേ 10x അപ്പൊ ഈ 4. ഇത് 0.47 ഈസ് ഈക്വൽ ടു ഇത് എന്താ വരുന്നത് 10x എന്ന് പറയുമ്പോൾ 4.7 റെക്കറിംഗ് ആണ് അപ്പൊ ഇത് 7 റെക്കറിംഗ് 10 അടുത്തു ഡെസിമൽ പ്ലേസിന് അടുത്തു അപ്പൊ ഇറ്റ് ഇസ് കറക്റ്റ് പൊസിഷൻ അപ്പൊ ഇതാണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ തൊട്ട് എടുക്കാം അപ്പൊ 10x പിന്നെ 100x റിയൽ ആയിട്ട് നോക്കാം എപ്പോഴും നോക്കാം റിയൽ ആയിട്ട് ആദ്യം നോക്കാം അതായത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ പോലെ ആസ് യൂഷ്വൽ മൾട്ടിപ്ലൈ ഇത് ചെയ്ത് എടുക്കാം ഓക്കെ ഇനി ഇതിന്റെ അടുത്ത വേറൊരു പൊസിഷൻ 0. നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ അടുത്ത പൊസിഷനെ വരാം ഓക്കെ നമ്മളത് കണ്ടു അടുത്ത പൊസിഷൻ നോക്കി ഇവിടെ നോക്കിക്കോളൂ 0.47 ഇവിടെ റെക്കറിംഗ് ആണ് 47 റെക്കറിംഗ് ആണ് നേരത്തെ ഉള്ളതിൽ 4 അവിടെ അങ്ങനെയായിട്ട് 7 മോഡൽ റെക്കറിംഗ് 7 ആണ് റെക്കറിംഗ് അല്ലെ 4 റെക്കറിംഗ് അല്ലേ ഇവിടെ 47 മോഡലാണ് ബാധ ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് നമ്പർ റെക്കറിംഗ് ആണ് ഇത് എങ്ങനെ ചെയ്യും ദിസ് ഇസ് കറക്റ്റ് പൊസിഷൻ അല്ലെ റെക്കറിംഗ് ഡെസിമൽ കറക്റ്റ് അടുത്തായിരിക്കും അപ്പൊ ദിസ് വിൽ ടേക്കൻ ആസ് എക്സ് സോ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ 0.47 റെക്കറിംഗ് ഇനി റിയൽ ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാ ഈ രണ്ട് നമ്പറിനെയും ഡെസിമൽ പ്ലേസ് എവിടെയായിരിക്കുന്ന 100 പ്ലേസ് സോ 100x ഈസ് ഈക്വൽ ടു അപ്പൊ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ അപ്പുറത്തും അല്ലെ അപ്പൊ 47.47 റിക്കറിംഗ് കണ്ടോ ഇനി 100x - x 100x - x ഈക്വൽ 100x വാല്യൂ 47.47 റിക്കറിംഗ് മൈനസ് എക്സിന്റെ വാല്യൂ 0.47 റെക്കറിംഗ് 100x - x 99x ഈക്വൽ 0.47 റെക്കറിംഗും 0.47 ക്യാൻസൽ 0 കാണുമ്പോൾ 47 വരുന്നുള്ളൂ ഓക്കെ 47 ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 47/99 ദിസ് ദ ആൻസർ ഓക്കെ ഇനി നെക്സ്റ്റ് 0.348 8 ന്റെ മുകളിലെ റെക്കറിംഗ് അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പൊ ഇറ്റ് ഇസ് നോട്ട് എ കറക്റ്റ് പൊസിഷൻ അപ്പൊ ഇതിനെ കറക്റ്റ് പൊസിഷൻ ആക്കണമെങ്കിൽ ഈ രണ്ട് നമ്പറിനെയും ഇപ്പുറത്ത് ചാടിക്കണം അപ്പൊ ഈ രണ്ട് നമ്പർ മീൻസ് 100 ആണ് അല്ലെ 100 ബേസ് ഈ രണ്ട് നമ്പർ നോക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ ഈ ഡെസിമൽ ബേസ് 100 ആണ് ടോട്ടലി നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് 1000 പ്ലേസിലാണ് ഡെസിമൽ ടോട്ടലി നോക്കുമ്പോൾ 1, 10, 100, 1000 പക്ഷെ നമുക്ക് ഈ രണ്ട് നമ്പർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവ ഇങ്ങനെ നീങ്ങി വന്നോളൂ ഓട്ടോമാറ്റിക്കായി റിക്കറിംഗ് നമ്പർ ഈ ഡെസിമൽ അടുത്ത് വന്നോളൂ ഈ രണ്ട് നമ്പറിനെ
ഇങ്ങോട്ട് ചാടിക്കുക, ഇവനെ രണ്ടിനെ പുറത്താക്കണം, ഇങ്ങോട്ട് ആക്കിക്കോളാം. അപ്പൊ ആൾക്കാർ എന്താ പറയുക, 100 മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, എക്സൈറ്റ് എടുത്താലും നമുക്കത് ഇത് എക്സൈറ്റ് എടുത്താലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പൊ ഈ നമ്പറിനെ 100 മൾട്ടിപ്ലൈ, അപ്പൊ 100x ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവൻ രണ്ടും ഇപ്പുറത്ത് വരുമല്ലോ, 34.8 റെക്കറിങ് കണ്ടോ. ഈ രണ്ട് നമ്പർ ഇപ്പുറത്ത് ചാടിയപ്പോ 8 റെക്കറിങ് ഓട്ടോമാറ്റിക്കായി ഡെസിമലിന് അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് കറക്റ്റ് വാല്യൂ ആണ്. ഇനി അടുത്തത് റിയൽ ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഇത് ഏത് പ്ലേസിലാണ്, 1000. സോ ഇഫ് 1000x ഈക്വൽ 1000x എന്ന് പറയുമ്പോൾ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ. അപ്പൊ ഈ മൂന്ന് നമ്പർ ഇപ്പുറത്ത് വരും, അപ്പം 348.8 റെക്കറിങ് ആയതുകൊണ്ട് 8 അവിടെ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും. മനസ്സിലായി. ഇനി അടുത്ത മൈനസ് ചെയ്യാം, 1000x മൈനസ് 100x, 1000x മൈനസ് 100x ഈക്വൽ ടു 348.8 റെക്കറിങ്. 1000x വാല്യൂ ആണത് അല്ലേ, 1000x വാല്യൂ എഴുതി മൈനസ് 100x വാല്യൂ എന്താണ്, 34.8 റെക്കറിങ്. ഇനി 1000x മൈനസ് 100x എത്രയാ, 900x. Isn't it? Equal 340. അപ്പൊ 0.8 റെക്കറിങ്ങും 0.8 റെക്കറിങ്ങും കട്ട് ചെയ്യുക. അപ്പൊ 348 മൈനസ് 34, അപ്പൊ എത്രയാ വരുന്നത്, 348 മൈനസ് 34, 18 പോയാൽ 4, 4 × 3 പോയാൽ 1 അല്ലേ, 314. Isn't it? അപ്പൊ x is equal to എത്രയാ, 314 divided by 900. ഇതിന് ലോവസ്റ്റ് ഫോം ആക്കാം അല്ലേ, റെഡ്യൂസ് ചെയ്യാം. സോ ഇത് എത്ര ടൈംസ് പോകും, 2 കൊണ്ട് ഇത് 157 ബൈ ഇത് എത്ര, 2 കൊണ്ട് 450. അപ്പൊ ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇതാണ് പി ബൈ ക്യൂ ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് ക്യൂ. അപ്പം ഈ ഡെസിമൽ എക്സ്പാൻഷന് പി ബൈ ക്യൂ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം വേണമെങ്കിൽ, മിക്ക കുട്ടികളും എഴുതാറില്ല, ഇങ്ങനെ വലിയ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലേ, 0.348 റെക്കറിങ് കണ്ടോ, ടോട്ടലി ഇത് കണ്ടോ, ഇത് ഫുള്ളും റെക്കറിങ് ആണ്. അപ്പൊ ഡെസിമൽ അടുത്ത വന്നത് കറക്റ്റ് ഫോം. സോ ദിസ് ഇസ് ടേക്കൺ ആസ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0.348 റെക്കറിങ് എടുക്കുക. ഇനി ആക്ച്വൽ ആയിട്ട് പോയി നോക്കുക ക്വസ്റ്റ്യനില് ഏതാ, 1000 പ്ലേസിലായിരിക്കും അല്ലേ. സോ ടേക്കൺ ആസ് 1000x ഈസ് ഈക്വൽ ടു 1000 എന്ന് പറയുമ്പോൾ 3 നമ്പേഴ്സ് പറിച്ചാണ്. അപ്പൊ 348 എത്രയാണ്, ഇതൊരു ഫുൾ റെക്കറിങ് ആണല്ലോ, അപ്പൊ 348 റെക്കറിങ്. Isn't it? അപ്പൊ അടുത്ത 1000x മൈനസ് എക്സ്, 1000x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1000x വാല്യൂ 348.348 റെക്കറിങ് മൈനസ് എക്സിന്റെ വാല്യൂ എന്താണ്, 0.348 റെക്കറിങ്. ഇനി 1000x മൈനസ് എക്സ്, 999x ഈക്വൽ, ഇതിന് 0.348 റെക്കറിങ്ങും 0.348 റെക്കറിങ്ങും ക്യാൻസൽ, ബാക്കി എന്തുള്ള 0 ആണ്, ഇത് 348. ഓക്കെ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു 348 ബൈ 999. ഇത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ അല്ലേ, ഇത് 3 ടേബിളിൽ പോകും. 3 ടേബിൾ നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കും, സം ഓഫ് ദ ഡിജിറ്റ്സ് അല്ലേ, ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3, ദെൻ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3. അപ്പൊ 3 + 4 = 7, 7 + 8 = 15, 15 ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3, സോ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3. 3 വൺ ടൈം, 4 വൺ ടൈം, ഹിയർ ഇറ്റ് ഇസ് 18, 3 6. ഓക്കെ, ഇത് 3 3 3, ഇത് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പൊ 116/333, മനസ്സിലായല്ലോ. ഓക്കെ, ഈ വീഡിയോ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് പ്രയോജനപ്പെടുന്നതാണ്. CBSE, ICSE, സ്റ്റേറ്റ് എന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോബ്ലംസ് വളരെ എളുപ്പമായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.